ലോകമെമ്പാടുമുള്ള എന്നെ സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. മിസ്റ്റർ സെനി റെക്കോർഡ് ചെയ്ത ഈ വീഡിയോ പ്രോഗ്രാമിൽ കൂടെ അനേകായിരം സഹോദരങ്ങൾ ഇത് കാണുകയും എന്നെയും മിസ്റ്റർ സെനിയെയും വിളിച്ച് അഭിനന്ദനങ്ങളും അഭിപ്രായങ്ങളും പറയുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. എപ്പോഴും ജീവിതം ഒരു ബിസിയാണ്. അന്നും സെനി അവിചാരിതമായിട്ട് പെട്ടെന്ന് ഇവിടെ വന്നു. പ്രീ പ്ലാൻഡ് ഒന്നുമല്ലാതെ അന്ന് മനസ്സിൽ തോന്നിയ എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഒന്ന് മാത്രം ഞാൻ പറയാം, ഒരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അനുഭവിച്ച കഥകൾ, ഞാൻ പിന്നെ കടന്നുപോയ എൻ്റെ ജീവിത കഥ മാത്രമാണ് ഞാൻ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം $8 കൊണ്ട് 52 വർഷം മുമ്പ് ഇവിടെ വന്നു. 3 കുട്ടികളെ വളർത്തി. അവരെല്ലാം ഇന്നും വെൽ ഓഫ് ആണ്. ഇപ്പോഴും എൻ്റെ മൂത്ത മകൻ 53-ാമത്തെ വയസ്സിലും CPA പഠിച്ച് പാസ്സാകുന്നുണ്ട്. ഒരു കുടുംബവും നയിക്കുന്നതിന് പുറകെയാണ് അത്രയും ചെയ്ത്. വിദ്യാഭ്യാസത്തിനാണ് ഞാൻ എന്നും മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ എനിക്ക് ഹൂസ്റ്റൺ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്ന് ഓണററി ഡിഗ്രി അവാർഡ് കിട്ടിയപ്പം വൈസ് ചാൻസലർ എന്നോട് ചോദിച്ചു, പൊന്നുപിള്ള, വാട്ട് മെസ്സേജ് യു ഹാവ് ടു ഗീവ് ഇറ്റ് ടു ദി നെക്സ്റ്റ് ജനറേഷൻ. അന്നേരവും ഞാൻ പറഞ്ഞത്, സ്നേഹം, സമത്വം, സാഹോദര്യം, ഇത് മുൻനിർത്തി പ്രവർത്തിക്കുക. മദ്യത്തിനും കള്ളിനും അടിമയാകാതെ ഇരിക്കുക. എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് ദ മുൻഗണന ഇൻ ലൈഫ്. എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളിൻ്റെ ജീവിതം വെറും നിഷ്ഫലമാണ്. നമ്മൾ ഏതൊരു ഓഫീസിൻ്റെ വാതിക്കലോട്ട് ചെന്നാലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടൊരു ജോലി ചോദിച്ച് അവിടെ കയറിച്ച്. അതുകൊണ്ട് ഞാൻ അതിനായിരുന്നു മുൻഗണന കൊടുത്തിരുന്നത്. അതുകൊണ്ട് എൻ്റെ 3 മക്കളും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. എമംഗ് ദംസെൽഫ് 11 degrees ഇൻ ദിസ് ഹൗസ് ഉണ്ടെന്ന് അവർ അഭിമാനിക്കുന്നുണ്ട്. അത്രയൊക്കെ ഒരു സിംഗിൾ മദറായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു കള്ളവും ഞാൻ പറയത്തില്ല, ഒരു കള്ളവും ഞാൻ പ്രവർത്തിക്കത്തില്ല. അതാണ് എൻ്റെ മുദ്രാവാക്യം. അതുകൊണ്ടാണ് ഹറിയിൽ എന്തൊക്കെയോ പറഞ്ഞപ്പം സെൻറ്റൻസിൻ്റെ ഘടനയിലും നാക്കിൻ്റെ ഇത് മൂവ്മെൻസിലും ഒക്കെ അല്പം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവരും സദയം ക്ഷമിക്കണം. ഇനിയും കൂടുതലായിട്ട് സമയമെടുത്തിട്ട് സാവധാനത്തിൽ, പലപ്പോഴും ഞാൻ പല പേപ്പറുകളും എഴുതിയിട്ടുണ്ട്. ആർഷഭാരണ്ട് അവിടെ തന്നെ പേപ്പറുകൾ ഇരിക്കുന്നുണ്ട്. ആർഷഭാരതത്തിൽ സ്ത്രീകളുടെ സ്ഥാനമെന്നുള്ള ഒരു ആർട്ടിക്കിളുണ്ട്. പിന്നീട് ഇവിടെ ഒരു പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ. പിന്നെ എന്തൊക്കെയാണ് ദൈനംദിനം ജീവിതത്തിൽ നമ്മൾ ഭാഗവതത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്, ഭാഗവതത്തിൽ നിന്ന് ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ്. ഭാഗവതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും ഞാൻ പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ പിന്നീട് ഞാൻ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ഇനിയും എനിക്കൊരു ജന്മമുണ്ടെന്ന് വരികിൽ, അങ്ങനെ ഒരു കഥ. അങ്ങനെ ഒരുപാടും കാര്യങ്ങൾ പിന്നീട് കമ്മ്യൂണിറ്റി കോളേജിൽ ഞാൻ എഴുതി കൊടുത്ത 30 ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തതിൻ്റെ ലിസ്റ്റാണിത്. 1, 2, 3, 30 കൈകൊണ്ട് എഴുതിയതാണ്. എനിക്ക് ടൈപ്പിംഗ് അറിയത്തില്ല. എനിക്ക് ഇംഗ്ലീഷ് വലിയ സാഹിത്യ നോളജ് ഒന്നുമില്ല. സിമ്പിൾ, വെറും ഒരു സ്ത്രീ. പക്ഷേ പ്രവൃത്തിയിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അതാണ് തന്നെത്താനെ. ഇവിടെ എനിക്ക് സഹോദരങ്ങളില്ല, ഭർത്താവില്ല, 3 ആൺമക്കൾ. അവരുടെ അച്ഛൻ മരിക്കുമ്പോൾ അവർക്ക് 8 ഉം 9 ഉം വയസ്സ്. ഞാൻ പെന്നിലെസ്സായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മളെ അങ്ങനെ അധികം അംഗീകരിക്കുകയോ നമുക്ക് പ്രോത്സാഹനം തരികയോ ചെയ്യത്തില്ല. അവർ വേറൊരാളിനെ എങ്ങനെ താഴ്ത്താം, എങ്ങനെ അവർക്ക് പേരും പെരുമയും എടുക്കാം, അതാണ് അവരുടെ ലക്ഷ്യം. പിന്നെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് ഞാൻ തനിയെ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കൽ ഒരു ജോസ് തോട്ടിങ്കൽ എന്ന് പറയുന്ന ഒരാളിന് ഞാൻ പൊന്നാട ചാർത്തിച്ചു. അദ്ദേഹം ഇവിടെ വഴിയെ നടന്ന ഒരാരുമില്ലാത്ത ഒരു പയ്യനെ എടുത്തുകൊണ്ട് വന്ന് അവനെ ഞാനും കൂടെ കൂടി ഹെൽപ്പൊക്കെ ചെയ്തു. സൈക്യാട്രിക് സെൻ്ററിൽ അഡ്മിറ്റാക്കി. പിന്നീട് ആ ജോസിനെ ഞാൻ നല്ല സമരിയാറ്റെന്നുള്ള നിലയിൽ പൊന്നാട ചാർത്തി. അതും പേപ്പറിലെങ്ങാണ്ടൊക്കെ ഉണ്ട്. ചെറുതായിട്ട് അല്പമൊക്കെ അവിടെ ഇവിടെയൊക്കെ എഴുതും. എന്നെ നിഗ്ലക്റ്റ് ചെയ്യുന്നവരുടെ കൂടെ ഞാനധികം മൂവ് ചെയ്യാറില്ല. എന്നെ അംഗീകരിക്കുന്ന സഹോദരങ്ങളുടെ കൂടെ മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരു ലഞ്ചിന് പോകും. അത് കനാന കമ്മ്യൂണിറ്റിയിലെ കഴിഞ്ഞ വർഷം പ്രസിഡൻ്റായിരുന്ന ചെറുകര തോമസ് സാറ്, ഇവിടുത്തെ ബെന്തിക്കോസ് സമുദായത്തിലെ ഒരു പാസ്റ്ററായിരിക്കുന്ന നൈന മാത്തുള്ള, ഇപ്പോൾ സ്റ്റാഫോർഡ്
പിന്നെ സ്റ്റാഫ് ബോർഡ് സെൻ്ററിലെ മേയർ. ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ നാല് പേരും കൂടെ ലഞ്ചും കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. അങ്ങനെയൊക്കെ കുറേ സഹോദര്യങ്ങളും നല്ല പ്രവൃത്തികൾ ചെയ്യുക, മനുഷ്യനെ താഴ്ത്തിക്കെട്ടുകയും മനുഷ്യനെ അംഗീകരിക്കാത്തവരുടെ കൂടെ ഞാൻ അധികം സംസർഗം പുലർത്താറില്ല. പിന്നെ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, ഞാൻ പോകാത്ത ഒരു പള്ളിയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ദൈവം, അത് കൃഷ്ണൻ്റെ രൂപത്തിലും ജീസസിൻ്റെ രൂപത്തിലും ഏത് രൂപത്തിലും അത് വിളിച്ചാൽ നമ്മുടെ മുൻപിൽ എത്തുമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. എന്നിലും ഈ മിസ്റ്റർ സെനിയിലും അടുത്തിരിക്കുന്ന ആ പൂച്ചയിലും പട്ടിയിലും വളരുന്ന ആ പുല്ലിലും എല്ലാം കാണുന്ന ആ ഒരേ ഒരു ചൈതന്യമാണ് ആ ജീവചൈതന്യം എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ജനിച്ചിടത്ത് നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സ്വഭാവമില്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വരികയും വേറെ ഒരു സമുദായത്തിലോട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നാൽ കാണാത്ത ദൈവത്തെ അവിടെ വന്നാൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജാതിയെന്നോ പിന്നെ ജനിച്ചിടത്ത് അവിടെ നിൽക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള വിശ്വാസങ്ങൾ. ഞാൻ തത്വജ്ഞാനിയോ വലിയ ആളോ ഒന്നുമല്ല. ആരും അങ്ങനെ ഉപദേശങ്ങളോ ഒന്നും തരാനായിട്ടില്ലായിരുന്നു. സ്വന്തമാ റിട്ടയർമെൻ്റ് എടുത്തത് പിന്നീടാണ്. ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെ വായിക്കുന്നത്. അതിനു മുമ്പ് 16 to 20 hours വരെ ദിവസവും ജോലി ചെയ്യുമായിരുന്നു. 3 kids MBA വരെ പഠിപ്പിക്കുക, 3 people ഇതുപോലത്തെ ഒരു വീട് പെയ്ഡ് ഓഫ് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയൊക്കെ ഞാൻ ഉറങ്ങിയിട്ടില്ല. 38 years 11 PM to 7 AM ജോലി ചെയ്തു. പക്ഷേ ഇന്നെനിക്ക് പിന്നെ ഈ ലുക്ക് ബാക്ക് എനിക്കൊരുപാടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലൊക്കെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും. ഇവിടെ ഞാൻ പ്രസിഡൻ്റ് ആകാത്ത ഒരു അസോസിയേഷനും ഇല്ല. മലയാളി അസോസിയേഷൻ, വേൾഡ് മലയാളി കൗൺസിൽ, NSS, അങ്ങനെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ എല്ലായിടത്തും. അവിടെയൊക്കെ ഞാൻ മുൻനിർത്തി പ്രവർത്തിച്ചത് കഷ്ടപ്പെടുന്നവർക്കും അഗതികൾക്കും ഒരു സഹായഹസ്തം നീട്ടിക്കൊടുക്കുക. അതിന് പ്രകാരമാണ് അബൌട്ട് 30 ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തത്. ഞാൻ കമ്മ്യൂണിറ്റി കോളേജിൽ അവാർഡ് മേടിക്കാനൊന്നും പോയതല്ല. അതൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇതെല്ലാം ഓരോ ദൈവനിയോഗങ്ങളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ 35 years മുൻപ് ഈ വീട്ടിൽ വരുമ്പോൾ ഈ ഒരു വനപ്രദേശം, ഒരേ ഒരു മോഡൽ വീട്. ഇവിടെ അത് ഈ സബ് ഡിവിഷനിൽ വന്നത് എൻ്റെ കുട്ടികൾക്ക് ഡള്ളസ് ഹൈസ്കൂളിൽ പോകണമെന്ന് നിർബന്ധം. അപ്പോൾ തുളസി തന്നെ ഇവിടെ കിളിച്ചു വന്നു. ഈ കാട്ടിൽ എവിടുന്ന് തുളസി വന്നു? അപ്പോൾ ആ തുളസി കണ്ടുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടി ഇതുവഴി പോയി ഒരു ദിവസം. അപ്പോൾ അത് വന്ന് കഥകിനെ മുട്ടിയിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നീ ഹിന്ദുവാണോ, അത് തുളസി ഉണ്ടോ ഞാൻ കണ്ടല്ലോ, എനിക്കൊന്ന് തരാമോ? ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് അത് കയറി വന്നപ്പോൾ എനിക്ക് കിട്ടിയ അവാർഡുകളൊക്കെ ഇവിടെ കണ്ടു, അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തു. അത് കമ്മ്യൂണിറ്റി കോളേജിലെ ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അത് ആ ഫോട്ടോയൊക്കെ കമ്മ്യൂണിറ്റി കോളേജിൽ കൊണ്ടു കൊടുത്തു. അങ്ങനെ അവിടുന്ന് അവരെന്നെ വിളിച്ചു, നീ ആരാണ്, നീ എന്തൊക്കെ ചെയ്തു? അങ്ങനെയാണ് ഞാൻ അതെല്ലാം എൻ്റെ കൈകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികളെല്ലാം കൊടുത്തത്. മനുഷ്യർ വിചാരിക്കും ഞാൻ പേരിനും പെരുമയ്ക്കും ഡിഗ്രിക്കും ഒക്കെ, ഒന്നുമല്ല, ഇതെല്ലാം ദൈവനിശ്ചയങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരും എന്നെ അംഗീകരിക്കുകയും എന്നെ അറിയാവുന്നവർ അത്രയൊക്കെ ഒരു സിമ്പിൾ ജീവിതം നയിക്കുന്നു. എപ്പോഴും ഊണിൽ ഉറക്കത്തിലും മനുഷ്യനും മനുഷ്യരാശിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതാണ് എൻ്റെ മുൻഗണന ജീവിതത്തിൽ. എനിക്ക് സാമ്പത്തികം വാരിക്കൂട്ടുന്നതിലോ പേരും പെരുമയും, 3 pairs തുണി വേണം, തലയ്ക്കും ഇതേ ഒരു റൂഫ്, മിനിമം റിക്വയർമെൻ്റ്, അത്രയേ ഉള്ളൂ എൻ്റെ ജീവിത ഉദ്ദേശം. അത് ദൈവം തരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ഏകദേശം 1 മുമ്പ് ഈ ഡ്രൈവേയിൽ ഒന്ന് വീണു. അങ്ങനെ റൈറ്റ് ഷോൾഡർ ഒരു ഡിസ്ലൊക്കേറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അവർ ഓപ്പറേഷൻ ചെയ്തില്ല, ഫിസിയോതെറാപ്പി, അതുകൊണ്ട് കുറച്ച് ഡിസ്കംഫോർട്ടും പെയിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ടിപ്പം കുറച്ചൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. എന്നാലും എന്തൊക്കെയെങ്കിലും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ ഷോർട്ട് ലൈഫിൻ്റെ സ്റ്റോറി. എന്തായാലും മിസ്റ്റർ സെനിയോടെ ഇങ്ങനെ എനിക്കൊരു എക്സ്പോസർ തന്നതിന് അദ്ദേഹത്തിനോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഓരോ ദൈവനിയോഗങ്ങളാണ്. ഞാൻ അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. എവിടെ ഒരു ഫംഗ്ഷന് വെച്ച് അദ്ദേഹം എന്നെ കണ്ടു, പിന്നെ ഇവിടെ വന്നു. അദ്ദേഹത്തിന് ദീർഘായുസ് നേരുന്നു. അനേകം ഇതുപോലെ പ്രോഗ്രാമുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ദൈവം അവസരം കൊടുക്കട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കൽ ക്ഷമിക്കണം. ഒന്നൊരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു കള്ളം പറയത്തില്ല. കാര്യം ഒരു കള്ളം നമ്മൾ പറഞ്ഞാൽ പിന്നീട് എന്താണ് പറഞ്ഞതെന്ന് ഓർക്കത്തില്ല നമ്മൾ.
അത് അതുകൊണ്ട് കള്ളമൊന്നും പറയത്തില്ല, മനസ്സിലായില്ലേ? ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതം. ഇനി എന്നാ കാണാം പിന്നീട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അതാണ് വല്ലവരും വിശ്വസിക്കുക ജേജി ഇതാണ് ഒന്നേ രണ്ടേ നോക്കേ. ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലോ. ചേച്ചി ഇത് ഫോട്ടോ ഇത് നമുക്കൊന്ന് ലാമിനേറ്റ് ചെയ്യേണ്ടി ഒരു ആവശ്യം. ആരെ കാണിക്കാനാ ചേച്ചി? ഞാൻ ഒന്ന് ഒരു കാര്യം കൂടി ചോദിച്ചാലേ, ചേച്ചിക്ക് ഈ ഹ്യൂസ്റ്റണിലെ എല്ലാ സ്റ്റാഫ് ഹോട്ടലുള്ള എല്ലാവരെയും അറിയാം. ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്ന വ്യക്തികളുടെ പേരുകളൊന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ എനിക്ക് അറിയാവുന്നതായിട്ടുള്ളതാണ് ഇപ്പം ആ കായംകുളത്തുകാരൻ സ്റ്റാഫോർഡിലെ കെൻ മാത്യു സാർ എന്ന് പറയുന്ന ആര്. ഇപ്പോൾ സാറെന്നും കെൻ മാത്യു എന്നും ഒക്കെ ഇപ്പം മേയറായി പിന്നീടാണ് ഞാൻ വിളിക്കുന്നത്. അതിനു മുമ്പ് കുഞ്ഞുമാനെന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഫോർട്ട് ബെൻ കൗണ്ടിയിലെ പിന്നെ ജഡ്ജായിട്ടിരിക്കുന്ന കെ പി ജോർജ്. അദ്ദേഹം കെ പി ജോർജ് സാറ് സാറെന്നും വിളി എൻ്റെ മൂത്ത മകൻ്റെ പ്രായമേ ഉള്ളൂ. അത് പിന്നീട് ജഡ്ജി ജൂലി മാത്യു, റോബിൻ ഇലക്കാട്ട്, അതുപോലെ പിന്നെ ജഡ്ജ് സുരേന്ദ്രന്, അങ്ങനെ ഇന്നെയും ഇവരെയൊക്കെ ഞാൻ എങ്ങനെയാണ് ഇവരുമായിട്ട് ഞാൻ ഇത്ര ഫ്രണ്ട്ലിയും ഫെമിലിയറും ആയതെന്ന് ചോദിച്ചാൽ, ഇലക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ മലയാളി അസോസിയേഷന് എൻ എസ് എസ് എല്ലാ അസോസിയേഷനിലും പ്രസിഡൻ്റായിരുന്നപ്പം ആൾക്കാരെ കൂടുതൽ അറിയും. അപ്പോൾ അവിടുത്തെ ലിസ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ ആൾക്കാരെ വീട്ടിൽ വോട്ടിന് വിളിച്ചിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അവർ ഇന്നേ ആൾക്ക് വോട്ട് ചെയ്യണമെന്ന്. എക്സാമ്പിൾ പറയാം, ഒരിക്കൽ ഞാനൊരു ഒന്ന് രണ്ട് വീടുകളിൽ വിളിച്ചു, അല്ല എല്ലായിടത്തും വിളിക്കും. അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് അച്ചായന്മാരും ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും, ഞാൻ അറിയത്തുമില്ല. ഒരച്ചായൻ്റെ പേര് പൗലോസ് എന്നാണ്, വേറെ ഒരച്ചായൻ്റെ പേര് പിന്നെ ഗീവറീസ് എന്നെങ്ങാണ്ട. ഞാൻ ഫോൺ ചെയ്യുമ്പോൾ അവരുടെ മക്കൾ അവിടെ ഇല്ല. ഞാൻ ഫോൺ ചെയ്യുന്നത് ഇന്നയാളിന് കെ പി ജോർജിനോ അല്ല ജൂലിക്കോ ഇലക്ഷൻ വരുന്നു വോട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു പൗലോസ് അച്ചായനും വേറെ ഒരച്ചായനും, നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ ആര് പറയുന്നതാണ് കേൾക്കുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, അച്ചായൻ എന്നെ കണ്ടിട്ടുണ്ടോ, എന്നെ അറിയുമോ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ഉടുത്തൊരുങ്ങി ഒരു ദേവത പോലാണല്ലോ ഷോപ്പിംഗ് സെൻറ്ററിൽ നടക്കുന്നത്, നിങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളുടെ വേഷവിധാനത്തിലും നമ്മളുടെ പെരുമാറ്റത്തിലും ഒക്കെ ഇവിടുത്തെ പബ്ലിക്കിനൊരു ഇമ്പ്രഷനുണ്ട്. ഞാൻ വലിയ ആളെന്നുള്ള അഹങ്കാരം മാറ്റിയിട്ട് നമ്മൾ മനുഷ്യരെ കാണും. ഞാനൊരു മനുഷ്യരെയും പേര് വിളിക്കാറില്ല. അവരെല്ലാവരും പറയും സാറെ വിളിയും ഇതൊക്കെ നിർത്തണമെന്ന്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഒരു മാരാമണ്ണുകാരനൊരു അച്ഛനുണ്ടായിരുന്നു, ഫിലിപ്പച്ചൻ. ഇപ്പോൾ മരിച്ചുപോയി. എന്നെക്കാട്ടി കുറഞ്ഞ ഒരു 20 വയസ്സിലേലും മൂത്തതായിരുന്നു. അച്ഛൻ എന്നെ വിളിക്കുന്ന പൊന്നി ചേച്ചി എന്നായിരുന്നു. ഇപ്പോഴും എനിക്കത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. അച്ഛ അങ്ങനെ വിളിക്കരുത്, എന്നെ അത് ദോഷമാണ്. അച്ഛൻ എന്നെക്കാട്ടി മൂത്തതാണെന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞത്, എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഞാൻ മുഖത്ത് നോക്കി പൊന്നമ്മയെന്ന് വിളിക്കുന്നത്? അത് ശരിയല്ല. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. ഞാൻ ആരെയും പേര് വിളിക്കാറില്ല. അതുതന്നെയാണ് ഞാൻ കുട്ടികളോടും പറയുന്നത്, മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുക, പ്രായമുള്ളവരെ കാണുമ്പോൾ അവരെ ബഹുമാനിക്കുക. ഇതൊക്കെയാണ്. ഒരിക്കൽ ഹിന്ദുമത ഭാഗവതത്തിലെ വിശ്വാസപ്രകാരം വ്യാസമഹർഷി ഭഗവാൻ കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ ഭഗവാനെ, ലോകത്തിലെ സ്വർഗം എവിടെയാണ്? കൃഷ്ണൻ പറഞ്ഞ ഒരേ വാക്ക്, അവനവൻ്റെ അമ്മയുടെ പാദമെന്നാണെന്ന്. അപ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്നത് ആദ്യമേ അവനവൻ്റെ അമ്മയെ സ്നേഹിക്കുക, അമ്മയുടെ പാദത്തിൽ തൊട്ട് വന്ദിക്കുക. എവിടെ ഞാൻ ഒരു ഗ്രാജുവേഷന് പോയാലും 4 അക്ഷരം പറയുമ്പോൾ കുട്ടികളോട് ഞാൻ അതാണ് പറയുന്നത്. സ്വന്തം അമ്മ പള്ളിക്കൂടത്തിൽ പോകുന്നതിന് മുമ്പ് ആ അമ്മയെ ഒന്ന് ഹഗ് ചെയ്യുക, അമ്മ അടുത്തില്ലെന്നൊരു അമ്മയുടെ ഫോട്ടോയെ നോക്കിയിട്ടൊന്ന് നമസ്കരിക്കുക. ഷോപ്പിംഗ് സെൻറ്ററിലും വഴിവെക്കിലും എവിടെ പ്രായമുള്ള ആൾക്കാരെ കണ്ടാലും ഹായ് അങ്കിൾ, ഹായ് ആൻറ്റി എന്ന് പറയുക. ഇതൊക്കെയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ടെന്ന കാര്യങ്ങൾ നമ്മളുടെ. അല്ലാതെ നമ്മൾ സംഗീതം പഠിച്ചത് കൊണ്ടോ അല്ല ഡാൻസ് പഠിച്ചത് കൊണ്ടോ ഒന്നുമില്ല. അവന് എളിമത്വമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടുന്നതും നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടുന്നതും. ഏതാണ്ടൊക്കെ ഞാനിതിലൊക്കെ സക്സീഡ് ആയിട്ടുണ്ടെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. ഞാൻ എന്ത് ചെയ്താലും ഇതൊന്നും ഞാനെന്നൊരു വ്യക്തിയില്ല, ആ പരാശക്തി ആ ദൈവകാരുണ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ ഇത്രയൊക്കെ കഴിഞ്ഞുകൂടി പോകുന്നതും. 38 വർഷം ഞാൻ 11 PM to 7 AM ജോലി ചെയ്തു. എൻ്റെ കാർ ഒരു വഴിവല് നിന്നിട്ടില്ല. എൻ്റെ കാറ് ഒരാക്സിഡൻറ്റും ആയിട്ടില്ല. കാറിൻ്റെ അടുത്ത് ചെല്ലുമ്പം
ഭഗവാനെ അനുഗ്രഹിക്കുകയാണ്. കാറിൻ്റെ ബ്രേക്കിൽ കാൽ വെച്ച് കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് തന്നെ, ആ ദൈവാനുഗ്രഹമാണ് എന്നെ ഇത്രയൊക്കെ നയിച്ചതും ഇനിയുള്ള കാലം നയിക്കാൻ പോകുന്നു. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ സഹോദരി സഹോദരന്മാരോടും നമ്മൾ ദൈവവിശ്വാസത്തോടുകൂടി മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. മരണം വരും, മരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അവനവനെ കഴിയുന്ന സത്കർമ്മങ്ങൾ ചെയ്യുക, നല്ല മനുഷ്യരെ സ്നേഹിക്കുക, സ്നേഹം സമത്വം സാഹോദര്യം സത്യം സേവനം, ഈ അഞ്ച് കാര്യങ്ങളായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. എവിടെ നമ്മൾ പോയാലും അത് മുൻനിർത്തി പ്രവർത്തിക്കുക. ജീവിതം ഒരിക്കലും ഒരു ഫെയിലിയർ ആകത്തില്ല. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല. സെനിയാദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് വന്നു, അന്നേരം ഓർമ്മയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും തെറ്റുണ്ടോ പറഞ്ഞാലും?